ഹലോ ഫ്രണ്ട്സ്, ഞാൻ ലെച്ചൂസ് കോർണർ ഇന്നൊരു പുതിയ ഐറ്റവുമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ, അതായത് മധുരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ബോണ്ട, സ്വീറ്റ് പൊട്ടാറ്റോ ബോണ്ട. അതിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്യണം. സ്കിന്ന് കളഞ്ഞിട്ട് അതിനെ ബോയിൽ ചെയ്ത് വേവിക്കണം. അപ്പം നമുക്ക് ആദ്യം ഇതിനെ പീൽ ചെയ്ത് ഇതിനെ വേവിച്ചുകൊണ്ട് വരാം. നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ വെന്തത് റെഡി ആയിട്ടുണ്ട്. അതിനെ ഞാനൊരു മിക്സ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഉപ്പിട്ട് തന്നെ വേവിക്കണം. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം. എന്നിട്ട് ആ ബാക്കി വരുന്ന വെള്ളം മാറ്റി വെച്ചാൽ മതി. നമുക്കിത് മിക്സ് ചെയ്യുമ്പം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം. പിന്നെ ഞാൻ ഒരു സ്പൂൺ വെച്ച് നന്നായി ഉടയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ടരിഞ്ഞത്, പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അതല്ലെങ്കിൽ പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാം. പക്ഷെങ്കിൽ അരിഞ്ഞിട്ടാൽ ഇടയ്ക്ക് അത് ചെറുതായിട്ടൊന്ന് കടിക്കുന്നത് ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരു കഷ്ണം, ഒരു പീസ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇനി മല്ലിയില, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. മല്ലിയില ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ചേർക്കേണ്ടത് പൊടിവർഗങ്ങളാണ്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മൈദാമാവ്. മൈദാമാവോ കടലമാവോ എന്താണ് അതിൻ്റെ അനുസരിച്ച് ചേർക്കാം. പിന്നെ രണ്ട് സ്പൂണ് റവ. ഇത് റവയും അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ അത് ഇച്ചിരിയൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി. ഇനി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടി. അത് നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ്. ഓക്കെ, ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇപ്പം ഇതിൽ പുഴുങ്ങിയോണ്ട് ഓൾറെഡി ഉപ്പുണ്ട്. അതായത് ഇനി ഇതിന് ഉപ്പ് വേണോ ഇല്ലയോ എന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ വറക്കാനുള്ള ഫ്രൈയിങ് പാൻ റെഡി ആയിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ മീഡിയം ഫ്ലെയിമേ ആകാൻ പാടുള്ളൂ. കൂടിയാൽ കരിഞ്ഞു പോകും, കുറഞ്ഞു പോയാൽ എണ്ണ കുതിക്കും. ഇതിൻ്റെ മീഡിയം അത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ പിസിറ്റ് ഓഫ് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. ഡീപ്പ് ഓയിലിട്ടാൽ നിങ്ങൾക്ക് ശരിക്കും ഉരുണ്ട് ഉരുണ്ട് എടുക്കാൻ പറ്റും. ഉരുട്ടി ബോണ്ട എന്നുള്ള ആ പേര് തന്നെ എടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് കളറ് മാറിയത് മാറിയതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ, ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, കണ്ടില്ലേ? അതിന് ഈ റെഡ് കളറിലെ സ്വീറ്റ് പൊട്ടേറ്റ ആയതുകൊണ്ട് അതിന് തന്നെ പ്രത്യേകിച്ച് ഒരു നല്ല നിറമുണ്ട്, കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയില്ലേ. ഇത് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. ചായക്കൊക്കെ ബെസ്റ്റായിട്ടുള്ളതാണ്. പിന്നെ കുട്ടികളാണെങ്കിലും ഈ സ്വീറ്റ് പൊട്ടേറ്റ ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാം
പോകുന്ന ഒരു സ്നാക്കാണ്. നന്നേ മൂത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കെച്ചപ്പോ അതല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസോ, ഏതാ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സോസ്, അത് വെച്ച് കഴിക്കാൻ പറ്റും. സോ യമ്മി ഡെലിഷ്യസ് സ്നാക്ക്, സ്വീറ്റ് പൊട്ടേറ്റോ ബോണ്ട. നമ്മുടെ യമ്മി വട വിത്ത് ചില്ലി ഗാർലിക് സോസ് ഈസ് റെഡി ടു സെർവ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, ലൈക്ക്, ഷെയർ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സ്റ്റേ സേഫ്.